എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മോട്ടിവേഷൻ ആത്മവിശ്വാസം. ചെറിയൊരു കഥയിലൂടെ ഞാൻ തുടങ്ങാം. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു മുയലിനെ ഒരു പുലി കണ്ടു. മുയലിനെ കണ്ടപ്പോൾ പുലിക്ക് മുയലിനെ തിന്നണമെന്ന് ആഗ്രഹം തോന്നി. പുലി മുയലിനെ ഓടിച്ചു, പക്ഷെ കിട്ടിയില്ല. രണ്ടാം ദിവസവും പുലി മുയലിനെ ഓടിച്ചു, മുയലിനെ കിട്ടിയില്ല. എന്നാൽ ഇവനെ തിന്നിട്ട് തന്നെ കാര്യമെന്ന് പുലി വിചാരിച്ചു. മൂന്നാം ദിവസവും നാലാം ദിവസവും അഞ്ചാം ദിവസവും ആറാം ദിവസവും പുലി മുയലിനെ ഓടിച്ചു, പക്ഷേ മുയലിനെ കിട്ടിയില്ല. അവസാനം പുലി പരാജയം സമ്മതിച്ചു. മുയലിൻ്റെ കൂട് ചെറുതായതുകൊണ്ട് പുലിക്ക് കൂട്ടിൽ കയറുവാനായിട്ട് സാധിച്ചില്ല. മുയലിൻ്റെ കൂടിൻ്റെ പുറത്തിരുന്നു കൊണ്ട് പുലി മുയലിനോട് ചോദിച്ചു, ആറ് ദിവസമായി ഞാൻ നിന്നെ ഓടിക്കുന്നു, പക്ഷേ നിന്നെ പിടിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. മുയൽ പറഞ്ഞു, ആറ് ദിവസമല്ല 60 ദിവസം നീ എന്നെ ഓടിച്ചാലും എന്നെ പിടിക്കാൻ നിനക്ക് സാധിക്കില്ല. നിനക്ക് എവിടെ നിന്നാണ് ഇത്ര ആത്മവിശ്വാസം കിട്ടിയത്? ഇത്ര ശക്തമായിട്ട് പറയാൻ എന്താ കാരണം? പുലി ചോദിച്ചു. മുയൽ പറഞ്ഞു, അല്ലയോ പുലി, നീ എന്തിനു വേണ്ടിയാണ് നീ ഓടിയത്? പുലി പറഞ്ഞു, ഞാൻ നിന്നെ പിടിക്കാനാണ് ഓടിയത്. മുയൽ പറഞ്ഞു, നീ പറഞ്ഞത് തെറ്റാണ്. സത്യമായിട്ടും ഞാൻ നിന്നെ പിടിക്കാനാണ് ഓടിയത്. പുലി പറഞ്ഞു. മുയൽ പറഞ്ഞു, നീ ഓടിയത് നിന്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ്, എന്നാൽ ഞാൻ ഓടിയത് എൻ്റെ ജീവന് വേണ്ടിയും. ജീവന് വേണ്ടി ഓടുന്നവൻ ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നവനേക്കാൾ വേഗത്തിൽ ഓടും. നമ്മുടെ വേഗത കുറയാൻ ശരീരഘടനയല്ല, വേഗത കുറയാൻ സ്ഥലമല്ല, വേഗത കുറയാൻ എതിരെ വീശുന്ന കാറ്റല്ല. അതായത് നമ്മുടെ ആവശ്യം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്വപ്നം അത്ര തീവ്രമാണെങ്കിൽ, അത്ര ഗാഢമാണെങ്കിൽ നാം ഓടുന്ന ഗ്രൗണ്ടും വീശുന്ന കാറ്റും കാലിൽ ഇടുന്ന ഷൂവും ഒരു തടസ്സമേ അല്ല. നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും. തീയുടെ അപ്പുറത്ത് നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആവശ്യം ലക്ഷ്യം വെച്ച് നമ്മൾ മറുവശത്ത് എത്തിയിരിക്കും. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ആവശ്യം നടത്തുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ, 2 വയസ്സുള്ളപ്പോൾ എനിക്ക് പോളിയോ വന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥയിൽ എനിക്ക് ഒന്നും ആകാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ദിവസമായിരുന്നു വീൽചെയർ ബാസ്കറ്റ്ബോൾ എന്ന കളിയിൽ ഞാൻ ഏർപ്പെട്ടപ്പോൾ. അതിനായി ദൈവം എനിക്കൊരു വേദി ഒരുക്കാൻ വേണ്ടിയിട്ട് ദൈവം അയച്ച ഒരു വ്യക്തിയാണ് റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് വെർബിൻ അച്ഛൻ. അച്ഛൻ്റെയും മറ്റുള്ളവരുടെയും പ്രോത്സാഹനം കൊണ്ടും എൻ്റെ ഉറച്ച ആത്മവിശ്വാസം കൊണ്ടാണ് ഞാനൊരു നാഷണൽ പ്ലെയറായത്. നമ്മൾ ഉറച്ച ആത്മവിശ്വാസത്തോടെ നമ്മൾ എന്ത് കാര്യം ചെയ്യാനായിട്ട് നമ്മൾ വിചാരിച്ചാലും നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും. ഉറച്ച ആത്മവിശ്വാസത്തോടെ ലക്ഷ്യം കൈവരിച്ച് നമുക്കെല്ലാവർക്കും യാത്ര തുടരാം. നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.